നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വീഡിയോ ഒരു പഠന ക്ലാസ് അല്ല, മറിച്ച് ഒരു വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് HSSLive.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. ഇത് പലർക്കും ഇപ്പോൾ അറിയുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കാം. നമുക്ക് 11-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും +1 +2 SCERT എവിടെ നിന്നാണ് പഠിക്കുക എന്ന് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പല യൂട്യൂബ് ചാനലും നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല. അതായത് എല്ലാ യൂട്യൂബ് ചാനലിലും ഈ +1 +2 നോട്ട്സ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. കൊടുക്കുന്ന ചാനലുകൾ വളരെ കുറവാണ്, പക്ഷേ റെഗുലർ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇത് നമ്മുടെ സർക്കാരിൻ്റെ HSSLive.in എന്ന് പറഞ്ഞ സൈറ്റാണ്. അപ്പോൾ ഈ സൈറ്റിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പല ടീച്ചേഴ്സും അവരുടെ സ്റ്റഡി നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് ചാപ്റ്റർ വൈസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ കാണാം. ഇവിടെ ഉള്ളത് Class 11, Class 2 സ്റ്റഡി മെറ്റീരിയൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. Class 10 കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക്സ് 1-12 SCERT ടെക്സ്റ്റ് ബുക്ക്സ്, NCERT ടെക്സ്റ്റ് ബുക്ക്സ് ഇവിടെ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് പിന്നെ അധികം ആവശ്യമില്ല. നമുക്കത് ഇവർക്ക് എക്സാം എഴുതുന്ന തരത്തിൽ, കുട്ടികൾക്ക് എക്സാം എഴുതുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആണത്. ബാക്കിയുള്ളതെല്ലാം അവർക്ക് ആവശ്യമുള്ള PSC പഠിക്കുന്ന ആവശ്യമില്ലാത്തതാണ്. നമ്മൾ Class 11 പോയി നോക്കിയാൽ, സോ നമുക്ക് ഹയർ സെക്കൻഡറി +1 ടെസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് +1 Economicsലെ എല്ലാ ചാപ്റ്റേഴ്സും സ്റ്റഡി നോട്ട്സുകൾ പല ടീച്ചർമാരും പ്രിപ്പയർ ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഉള്ളത് +1 Economics നോട്ട് ബേസ്ഡ് ഓൺ ഫോക്കസ് ഏരിയ 2021 എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ആണ് ഈ ഫോക്കസ് ഏരിയ. നമ്മളെ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് സ്കൂളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ സ്ട്രെസ് ചെയ്ത് കൊടുത്തേണ്ട ഏരിയ ആണ് ഈ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനും നോട്ടുകൾ ഇവിടെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ചാപ്റ്റർ വൈസ് നോട്ടുകളും ഇവിടെ നമുക്ക് താഴെ വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ പാഠത്തിലുള്ള നോട്ട്സ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ നോട്ട്സ് ഉണ്ട്, അതുപോലെ മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്, ക്വിക്ക് റിവിഷൻ നോട്ട്സ് ഉണ്ട്. അപ്പോൾ +1 +2 ഫുള്ള് നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ നിന്ന് ഈ ചാനലിൽ കയറി ഇരുന്നിട്ട് ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് മാത്രം പഠിച്ചാൽ മതി. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് നോക്കാം. ഇപ്പോൾ +1 Economics നോട്ട് ബേസ്ഡ് ഓൺ ഫോക്കസ് ഏരിയ 2021 ബൈ മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വിജയവേരി പ്രൊജക്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണത്, വിജയവേരി +1 ഫോക്കസ് 2021 മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ പ്രൊജക്റ്റിൻ്റെ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നോട്ടാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ ഇവിടെ Chapter 3, Chapter 4 അതുപോലെ Chapter 8, Chapter 9. പക്ഷേ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് തുടങ്ങിയ 2-3 ചാപ്റ്റേഴ്സാണ് എക്കണോമിക്സിൽ +1 +2 ആവശ്യമുള്ളത്. സോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കാണണം. ഇതിപ്പോൾ ഇംഗ്ലീഷിൻ്റെ നോട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മലയാളത്തിൻ്റെ നോട്ടും ഇവിടെ ഇതേ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മാത്രമല്ല, നമുക്കിനി മറ്റ് സയൻസ് സബ്ജക്റ്റിൻ്റെ നോക്കിയാൽ തന്നെ ഇവിടെ ഇതേ സ്ഥലത്ത് അവൈലബിൾ ആണ്. സോ കഴിഞ്ഞ എക്സൈസ് +2 ലെവൽ മെയിൻസിന് വന്ന എക്സൈസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് PK തുങ്കൻ കമ്മീഷന് വന്ന, അതായത് ഭരണഘടനാ സാധ്യത നൽകിയ ഇത് ഏത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യനിൽ വന്നതും അത് ഈ SCERT നമ്മുടെ HSSLive വന്ന അതേ ടോപ്പിക്കിലുള്ള അതേ നോട്ടിലുള്ള അതേ കാര്യമായിരുന്നു. സോ അതുപോലെ തന്നെ 3-4 ക്വസ്റ്റ്യൻസ് സയൻസിലും വന്നിരിക്കുന്ന എല്ലാം തന്നെ +2 ബേസ്ഡാണ്. സോ ഇന്നാളിപ്പോൾ CPO എക്സാം നടക്കാൻ പോകുന്നുണ്ട്. സോ അത് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ പിന്നെ എൻക്വയറി ഒരുപാട് +2 നോട്ട്സ് എവിടുന്ന് കിട്ടും, അത് ചെയ്യുമോ, ക്ലാസ് ചെയ്യുമോ എന്നൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത് ആർക്കും പലർക്കും അത് അറിയില്ല എന്ന് മനസ്സിലാവും. സോ ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അത് എക്കണോമിക്സിന് മാത്രമാണെന്നേ ഉള്ളൂ, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിനും സയൻസ് സബ്ജക്റ്റിനും ഇതിലുണ്ട്. സോ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സൈറ്റ് ഒന്നുകൂടി ഓർക്കുക, HSSLive.in +1 +2 ഫുൾ നോട്ട്സ് മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്, ടെക്സ്റ്റ് ബുക്ക്സ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ഇനി വരുന്ന ഡിഗ്രി ലെവൽ മെയിൻസിനും 2-3 മാസം കഴിയുമ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് വരും, അതിന് പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം അതിനൊക്കെ വേണ്ടത് വരുന്നത് ഇവിടെ തന്നെ അയക്കാൻ നല്ല ചാൻസ് ഉണ്ട്, നല്ല ടൈറ്റ് എക്സാം ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇനി വരുന്ന +2 prelims ഡിഗ്രി prelims, നമുക്ക് ഇവിടെ 10th prelims വരാൻ പോവുകയാണ്. അപ്പോൾ അതിനും ഒന്ന് നോക്കി, നിങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കി വെക്കുക +1 +2 കാര്യങ്ങൾ. അപ്പോൾ അത് ഫോക്കസ് ഏരിയ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. സോ ഈ സൈറ്റിന് ആരും മറക്കാതിരിക്കുക, നന്നായിട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.